മഴയൊന്നും നീട്ടി പെയ്താൽ കൊച്ചിയെ ഇനി അങ്ങനെയൊന്നും മുക്കാൻ ഒക്കത്തില്ല. ശനിയാഴ്ച രാത്രി പെയ്ത കനത്ത മഴയിൽ ജില്ലാ ഭരണകൂടം അത് തെളിയിച്ചു. മഴ മുന്നിൽ കണ്ട് കൃത്യമായ രീതിയിലുള്ള ആസൂത്രണമായിരുന്നു നടപ്പാക്കിയത്. കളക്ടറും മേയറും മറ്റുദ്യോഗസ്ഥരുമെല്ലാം അടങ്ങുന്ന ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂവിൻ്റെ കൃത്യമായ ഇടപെടൽ. എല്ലായിടത്തും ക്ലീൻ ആക്കി. അതിൻ്റെ ഫലമായിട്ടാണ് അത്രയും പെട്ടെന്ന് വെള്ളം മെയിൻ റോഡുകളിൽ നിന്നൊക്കെ ഇറങ്ങിപ്പോയത്. ഒന്നര രണ്ട് മണിക്കൂർ കൊണ്ട് ക്ലീനായിട്ട് ഇറങ്ങിപ്പോയി. അവിടെ ജനം കുറച്ചുകൂടെ സഹകരിക്കണം. ക്ലീനിങ്ങിൻ്റെ സ്ഥലത്തൊക്കെ മുഴുവൻ കണ്ടത് പ്ലാസ്റ്റിക്കും അതുപോലെ തന്നെ ഈ ഹോട്ടലിൽ നിന്ന് വരുന്ന വേസ്റ്റുകളും. നാടിന് വേണ്ടിയിട്ട് ഇത്രയും പൊതുജ പിന്നെ ഉദ്യോഗസ്ഥന്മാർ മെനക്കെട്ട് നിന്ന് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു കടപ്പാട് നമ്മുടെ ജനവും കാണിക്കണ്ടേ? അത് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. മുൻവർഷങ്ങളിലെ മഴക്കെടുതികളിൽ നിന്ന് കോർപ്പറേഷൻ ചില പാഠങ്ങൾ ഉൾക്കൊണ്ടു. കാണകളിൽ വെള്ളം നിറഞ്ഞപ്പോൾ പലയിടത്തായി മോട്ടോർ പമ്പുകൾ സ്ഥാപിച്ച് അവ കൃത്യമായ രീതിയിൽ പ്രവർത്തിപ്പിച്ചായിരുന്നു വെള്ളക്കെട്ട് കൊച്ചിയിൽ ഇല്ലാതാക്കിയത്. ഇങ്ങനെ പമ്പ് ചെയ്ത് എത്തുന്ന വെള്ളം തങ്ങി നിൽക്കാൻ ഒരിടം പോലും നൽകാതെ അതിവേഗം കനാലുകളിലേക്ക്. ഒഴുക്ക് നിലച്ച ഈ കനാലിലെ ചെളിവാരി ആഴം കൂട്ടിയതോടെ വെള്ളം ഒഴുകാൻ തുടങ്ങി. അതും കൊച്ചിയിലെ വെള്ളക്കെട്ട് പരിഹരിക്കാൻ ഒരു പരിധിവരെ സഹായമായി. കാനകളും തോടുകളും വൃത്തിയാക്കാൻ അത്യാധുനിക യന്ത്രവൽക്കൃത സംവിധാനം ഉപയോഗപ്പെടുത്തിയതും ഗുണകരമായി. തടസ്സങ്ങളില്ലാതെ പെയ്ത്ത് വെള്ളം കായലിലും കടലിലും ചെന്നെത്തി. അതെ, കോർപ്പറേഷൻ്റെ ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂ ഫലം കണ്ടു തുടങ്ങി. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.